കർക്കിടക മാസം അഞ്ചാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം രാമ മഹാത്മ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി ആണ് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീ മഹാദേവൻ പാർവതി ദേവിക്ക് ശ്രീരാമതത്വം ഉപദേശിച്ചു കൊടുക്കുകയാണ് ഈ ഭാഗത്തിലാണ് സാര സംഗ്രഹമായ ശ്രീരാമചന്ദ്രൻ്റെ തത്വത്തെ പ്രതിപാദിക്കുന്നത് ഈ ഭാഗത്തിൽ പറയും സാര സംഗ്രഹം രാമതത്വം എന്ന് അങ്ങനെയുള്ള ഈ രാമതത്വത്തിന് ഭഗവാൻ ശ്രീ പാർവതീദേവിക്ക് വളരെ വിസ്തരിച്ചു തന്നെ ഇവിടെ ഉപദേശം നൽകുകയാണ് എഴുത്തച്ഛൻ നാമമാഹാത്മ്യത്തെക്കുറിച്ചും ഇവിടെ നമ്മോട് പറയുന്നുണ്ട് ബ്രഹ്മജ്ഞനായാലും മദ്യം കുടിക്കുന്നവനായാലും ദുഷ്ടനായാലും പരോപദ്രവം ചെയ്തവനായാലും ആൾക്കാരെ ഹിംസിക്കുന്നവനായാലും അവൻ ഭഗവത് നാമോച്ചാരണം ചെയ്യുകയാണെങ്കിൽ ശ്രീരാമചന്ദ്രൻ്റെ മന്ത്രം ജപിക്കുകയാണെങ്കിൽ അവന് ജ്ഞാനികൾക്ക് പോലും ലഭിക്കാത്ത രാമസായുജ്യം ലഭിക്കുന്നതാണ് ഭഗവത് സായുജ്യം ലഭിക്കുന്നതാണ് എന്നാണ് ഈ ഭാഗത്തിൽ പറയുന്നത് ജ്ഞാനികൾക്ക് പോലും ദുർലഭമായ ആ പരമപദം ലഭിക്കുക എന്നതിൻ്റെ അർത്ഥം ഭഗവത് നാമോച്ചാരണം ചെയ്യുന്നവർക്ക് അവരെന്തു പാതകം ചെയ്തവരായാലും അവർക്ക് അതിൽ നിന്നും മുക്തി ലഭിക്കുമെന്നാണ് ഇത് തന്നെയാണ് നീതിസാരത്തിൽ പറയുന്നത് ജപത്തോ നാസ്തിപാതകം എന്ന് ജപിക്കുന്നവന് പാതകങ്ങളില്ല എന്ന് നീതിസാരത്തിൽ പറഞ്ഞതിൻ്റെ അർത്ഥവും ഇത് തന്നെയാണ് ഭഗവത് നാമോച്ഛാരണം ചെയ്തവർക്ക് ഒരു പാതകവുമില്ല എന്ന് അവർ ദേവകളാൽ പൂജിതരായി തീരും എന്നുകൂടി ഈ ഭാഗത്തിൽ പറയുന്നുമുണ്ട് കുറച്ച് മാത്രം തനിക്ക് പറഞ്ഞു തന്നാൽ പോരാ എന്ന് ശ്രീ പാർവതീദേവി ഭഗവാനോട് ഈ അവസരത്തിൽ പറയുന്നുണ്ട് ദേവി അതിനുള്ള ഉദാഹരണമായി പറയുന്നത് സമ്പത്ത് കുറച്ചേ ഉള്ളുവെങ്കിൽ അത് വേണ്ട എന്ന് വിചാരിക്കുന്നവന് സമ്പത്ത് ഉണ്ടാകുകയില്ല അതുപോലെ തന്നെ കഥം കുറച്ചേ ഉണ്ടാകുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നവന് ജീവിതത്തിൽ സൗഖ്യമുണ്ടാക്കുകയില്ല വിദ്യ കുറച്ചേ വേണ്ടൂ എന്ന് കരുത കരുതുന്നവന് വിദ്യ ഉണ്ടാകുകയില്ല അതുപോലെ തന്നെ സ്വധർമ്മം അനുഷ്ഠിക്കാത്തവന് കാലത്തിൻ്റെ ബാക്കി അറിയാത്തവന് പൂർണ്ണവിദ്യ നേടാത്തവന് പൂർണമായ വിദ്യയും ലഭിക്കുകയില്ല അവൻ അജ്ഞാനിയായി തീരും അവൻ പൂർണ്ണമായിട്ട് ഈ കാര്യങ്ങൾ അറിയുന്നുമില്ല അത്തരക്കാരാകാൻ നാം ഒരിക്കലും ശ്രമിക്കാനും പാടില്ല നാം ഒരിക്കലും ഒരു അരവൈദ്യനായി തീരുവാൻ പാടില്ല എന്നാണ് പാർവതി ദേവി ഈ അവസരത്തിൽ നമ്മോട് പറയുന്നത് ഇവിടെ പാർവതി ദേവി തനിക്ക് പകുതി മാത്രം ഭഗവത് ചരിതം കേട്ടാൽ പോരാ പൂർണ്ണമായിട്ടും കേൾക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തെന്ന് വച്ചാൽ ഭഗവത് ചരിതമായാലും വിദ്യ ആയാലും അത് പൂർണ്ണമായി നേടേണ്ടതാണ് പകുതി മാത്രം പഠിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവർക്ക് ലോകത്തിൽ ഒന്നും സ്ഥിരമായി ശാശ്വതമായി നേടുവാൻ കഴിയുകയില്ല ആത്മവിദ്യയാണ് പൂർണ്ണമായിട്ട് നേടേണ്ടത് ആത്മവിദ്യ നേടിയിട്ടില്ലെങ്കിൽ ജീവിതം സൗഖ്യമായി കൊണ്ടുപോകുവാൻ കഴിയുകയില്ല നാമജപത്തിന്റെ മഹാത്മ്യം കൂടിയാണ് ഇവിടെ പറയുന്നത് നാമം ജപിക്കുന്നവർക്ക് യാതൊരു കുറ്റവും ഉണ്ടാകുകയില്ല എന്ന് പറയുന്നതിലൂടെയും ഭഗവത് സായുജ്യം ലഭിക്കാൻ പൂർണമായ വിദ്യ നേടണം ഭഗവത് ചരിതങ്ങൾ കേൾക്കണം ഭഗവൽ നാമോച്ചാരണം ചെയ്യണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കർക്കിടക മാസം അഞ്ചാം ദിവസത്തിലെ ഈ ഭാഗം ഇവിടെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ് ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക് ആർക്കാണ് പാതകം ഇല്ലാത്തത് നന്ദി നമസ്കാരം